السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين بلد الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمن بالخير والسعادة. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا أرحم الراحمين. اللهم وجهنا للخير وجه الخير إلينا يا أرحم الراحمين. اللهم انفعنا بعلوم مصنفين الصالحين يا رب العالمين، لا سيما مصنف فتح المعين زين بن مخدوم الثاني يا ارحم الراحمين. اللهم انك على كل شيء قدير. اللهم وفقنا لخدمة دينك الاسلام وحل فضلك يا ارحم الراحمين. بهمان الله فتح المعين الفيا كلاس روم لي بهمان لي بند بتبري അതിനു അപ്പുറം നമ്മുടെ ക്ലാസ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പഠിതാക്കളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും നേരിട്ട് വന്ന് അന്വേഷണം പറയാറുണ്ട്, അതിന് സഹകരിക്കാറുണ്ട്, മാത്രമല്ല പ്രചോദനം നൽകാറുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. പ്രാർത്ഥനയിൽ എല്ലാവരും എപ്പോഴും ഉൾക്കൊള്ളിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ വലിയ വലിയ സന്തോഷവുമുണ്ട്. ഒരുപാട് ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് സഹോദരന്മാരുടെ ഭാഗത്തുണ്ട് എന്നും പലപ്പോഴും അറിയാൻ കഴിയാറുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന തന്നെയാണ് നമുക്ക് ശക്തി. പ്രാർത്ഥനയുടെ അപ്പുറത്ത് മറ്റൊന്നില്ല. ബദർ യുദ്ധം വിജയിച്ചതും പുണ്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന തന്നെ ആയിരുന്നു എന്ന ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ആ ഭാഗം ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വുളൂവിന്റെ ഷർത്തുകളായിരുന്നു ഫതുഹുൽ മുഅ്വിനിൽ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം അതിന്റെ ചില ഭാഗങ്ങൾ അത് കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി അടുത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഫുറൂദുകളാണ്. ഫുറൂദ്, ഫർള്, ഫർള് എന്ന് പറയുമ്പോൾ ഷർത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി, അത് ഷർത്ത് നിബന്ധന, അത് അതിന്റെ ഉള്ളിലുള്ളതല്ല പുറത്തുള്ളതാണ്, പക്ഷെ അത് കൂടാതെ ഇത് ശരിയാവുകയില്ല എന്നാണ്. ഫർള് എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ളതാണ്, അത് കൂടാതെ ഈ വസ്തു ശരിയാവുകയുമില്ല. രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം. രണ്ടും ആവശ്യമാണ്, പക്ഷെ ഇത് ഉള്ളിലുള്ളതാണ്, മറ്റേ പുറത്തുള്ളതാണ്. അപ്പൊ ഇത് ഉള്ളിലുള്ളതായതുകൊണ്ട് തന്നെ അതിനെ ഫർള് എന്ന് ഗണക്കപ്പെടുന്നു. അതിന്റെ പേര്, അതിന് പ്രത്യേക ടൈറ്റിൽ കൊടുത്ത് ഏതാണ് ഫർള് എന്നാണ്. അപ്പോ അകത്തുള്ളതാണ് ഇത്, കൂടാതെ ആ ഇബാദത്ത് സിഹത്ത്, ആ ഇബാദത്തിന് സിഹത്തില്ല എന്നതാണ്. അപ്പൊ ആ ഫർള്കൾ എത്ര എണ്ണം ഉണ്ട് വുളുവിന്? വുളുവിന്റെ ഫർള്കൾ ആറാണ്, ആറാണ് സിത്തത്തുൻ, ആറെണ്ണത്തിൽ നിൽക്കുകയാണ്. അതിൽ ഒന്നാമത്തത് എന്താണ്? വളരെ വ്യക്തമാണ്, ഒന്നാമത്തെ നിയ്യത്ത് തന്നെയാണ്. നമുക്കറിയാം പരിശുദ്ധ ഹദീസ്, നമ്മുടെ ഏത് കിതാബ് തുടങ്ങുകയാണെങ്കിലും ആ കിതാബിന്റെ ആദ്യം കൊടുക്കുന്നത്, ഇപ്പൊ റിയാദു സ്വാലിഹീൻ എടുത്തു നോക്കുകൊണ്ടു അല്ലെങ്കിൽ മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാലും അതിന്റെയൊക്കെ ആദ്യം കൊടുക്കുന്നത് എന്താണ്? ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. അങ്ങനെയാണ്. നമുക്കറിയാം ബുഖാരി ഷെരീഫ് തുടങ്ങിയപ്പോഴും കൈഫ കാന ബദൂൽ വഹയി എന്ന് പറഞ്ഞു. അതിനുശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ അവിടെ എടുത്തു പറഞ്ഞ ഹദീസ് തന്നെയാണ് ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. അപ്പോൾ നിയ്യത്തിന്മേലാണ് കാര്യങ്ങളുടെ കടപ്പ് കടക്കുന്നത്. അമലുകളുടെ സിഹത്ത് നിൽക്കുന്നത് നിയ്യത്തിലാണ്. അതായത് ഹദീസ് ഉണ്ടല്ലോ, എന്താ ഹദീസ് ഉള്ളത്? നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിനൽ അമലി എന്നാണ്. വളരെ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. അതായത് നിയ്യത്തുൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ മനസ്സിലുള്ള കരുത്ത് അത് ഖൈറും മിനൽ അമലി, അവന്റെ അമലിനേക്കാൾ ഏറ്റവും പുണ്യമുള്ളതാണെന്നാണ്. അമൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ നിയ്യത്തും അമലും രണ്ടായിക്കൊള്ളാം, ഒന്നായിക്കൊള്ളാം എന്നില്ല. നമ്മൾ പറയുന്നതൊന്നും മനസ്സിലൊന്നും വേറെ ആയിരിക്കാം, പക്ഷെ മനസ്സിലുള്ളത് തന്നെ പറയുമ്പോൾ അതിനൊരു കട്ടിയുണ്ട്, അതിനൊരു ബലമുണ്ട്, അതിനൊരു ഇജ്ജത്തും കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇന്നമൽ അഅമാലു ബിന്നിയത്ത്, അത് നിസ്കാരമാണെങ്കിൽ വേണം, വുളു ആണെങ്കിൽ വേണം, അതുപോലെ തന്നെ നമ്മൾ സക്കാത്ത് വീട്ടപ്പെടുമ്പോൾ വേണം, അതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെയും വേണം എന്ന് നിയ്യത്ത് വേണം, നിയ്യത്തും വേണം കാര്യം കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വുളു എന്ന് പറയുന്ന ആ ഇബാദത്തിന്റെ പുറത്ത് നിൽക്കുന്ന ഷുറൂത്തുകൾ നമ്മൾ പഠിച്ചപ്പോൾ അതിന്റെ ഫർളില് ഒന്നാമത്തെ ഇനം എന്ത് തന്നെയാണ്? നിയ്യത്താണ്. ആ നിയ്യത്ത് ഉണ്ടായിരിക്കണം. ആ നിയ്യത്ത് എന്താണ് വേണ്ടത്? നമ്മൾ വുളു എന്ന് പറഞ്ഞത് നാം എടുക്കുന്ന ഇബാദത്തിനുള്ള ഫർളാണ്. ഇബാദത്ത് എടുക്കണമെങ്കിൽ ഇത് കൂടാതെ കഴിയൂല. അപ്പോ ആ വുളു ആകുന്ന ആ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുത്, അത് തന്നെയാണ് പിന്നെ നിയ്യത്ത്. അല്ലെങ്കിൽ ആ വുളു കൊണ്ട് നമുക്ക് ചെയ്യാനിരിക്കുന്ന ഇബാദത്ത് എന്താണ്? നിസ്കാരമാണല്ലോ. അപ്പൊ ആ നിസ്കാരം സഹിഹാവാൻ, അല്ല ആ നിസ്കാരം ഹലാലാവാൻ ഞാൻ വുളു ചെയ്യുന്നു, അല്ലെ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി വുളു. രണ്ട് വാക്ക് പറഞ്ഞാലും മലയാളമാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നുള്ളത് ഊതുന്ന കാലത്തും പിന്നെ കുട്ടികൾ ഇഷ്കാരം ഉണ്ടാക്കും. വാസ്തവത്തിൽ രണ്ടിനും അതേ അർത്ഥം തന്നെയാണ്, വുളു ഉണ്ടാക്കാൻ വേണ്ടി
ഇതിനു വേണ്ടി രണ്ടും തന്നെയാണ്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹ്ക്ക് നമ്മൾ നിസ്കാരം വേണമെന്ന അർത്ഥമല്ല. സൊല്ലി ഫർള ദുഹർ അർബാറക്കാത്ത മുത്തവജ്ജിമിന്റെ കബീലത്ത് അദാൻ ഇല്ലാഹി തആല, അള്ളാഹ്ക്ക് വേണ്ടി പറഞ്ഞാൽ അള്ളാഹ്ക്ക് നമ്മളെ നിസ്കാരം ഇങ്ങനെ കാത്തിക്കണം എന്നൊരു അർത്ഥമുണ്ടോ? അതങ്ങനെയല്ല. അള്ളാഹുവിന്റെ വജഹനെ വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിനുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനേക്ക് ഞങ്ങൾ സില ചേർത്തുകൊണ്ട് സ്വർഗം കിട്ടാൻ വേണ്ടി എന്നാണ് അതിന്റെ അർത്ഥം. എന്നതുപോലെ ഇവിടെയും ആ വ്യത്യാസമുണ്ട്. അപ്പൊ പിന്നെ നിസ്കാരം ഹലാലാവാൻ വേണ്ടിയെന്നോ പിന്നെ ഹലാലാക്കാൻ വേണ്ടിയെന്നൊക്കെ പറയാം. നമ്മളെ മലയാളത്തിൽ വരുന്ന പദത്തിന്റെ ചില മാറ്റങ്ങളാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒന്ന് നിയ്യത്താണ്. ആ നിയ്യത്ത് എന്താണ് വെക്കേണ്ടത് എന്നാണ് പറയുന്നത്. അത് ആ നിയ്യത്ത് ഇപ്പൊ ശരിക്ക് ഞാൻ ആ മസല പറയാം. ഒരു അശുദ്ധി നിത്യമായവനല്ലാത്ത ഒരാൾ എന്ന് വെച്ചാല് ദായ്മുൽ ഹദസ്, മൂത്രവാർച്ചുണ്ട്, അല്ലെ ഇസ്തിഹാദത്തുണ്ട്, അതല്ലെങ്കിൽ വെള്ളപ്പോക്കിന്റെ സുഖം സ്ഥിരമായിട്ടുണ്ട്, അല്ലെങ്കിൽ ചില മൂത്രത്തിലുള്ള മറ്റേ വിയർപ്പ് വരുന്ന രീതിയുണ്ട് അകത്ത് നിന്ന്, ഇങ്ങനെയുള്ള കേടുകളുണ്ട്, അതല്ലെങ്കിൽ പിന്നെ പിന്നെ മണമില്ലാത്ത പിന്നെ ശബ്ദം കുറഞ്ഞ സാധനം പോകുമല്ലോ നമ്മളെ ശരീരത്തിൽ നിന്നും പിന്ദ്വാരത്തിൽ കൂടി പോകുന്നത്. അപ്പൊ രീഹ്, അപ്പൊ അത് അത് നിൽക്കാതെ വരുന്ന ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഏത് വേണം, സമയമായെന്നും മായെന്നും അറിയലും ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തേ നെയ്യത്ത് വെക്കാൻ പറ്റുള്ളൂ എന്നതും കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അവർക്കും വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് അവർക്ക് പറയാം, പക്ഷെ അവർക്ക് എന്ത് പറയാൻ പറ്റൂല, അശുദ്ധി ഉയർത്തുന്നു എന്ന നിയ്യത്ത് അവർക്ക് വെക്കൽ പറ്റൂല. കാരണം എന്താ വെച്ചാൽ അവർ അശുദ്ധി ഉയരുന്നില്ല, എപ്പോഴും അശുദ്ധിക്കാരൻ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ താൽക്കാലികം ഈ ഒരു പിന്നെ കടമ നിർവഹിച്ചുകൊണ്ട് അവർക്ക് നിസ്കാരം അനുവദനീയമാണ് എന്ന ഗണത്തിലേക്ക് എത്തി ഷറ അതിന് നമുക്ക് റുഖ്സ തന്നിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പൊ അവർക്ക് ആ നിയ്യത്ത് വെക്കാൻ പറ്റില്ല എന്നാണ്. അതേ സമയത്ത് നമ്മൾ ഇനി പുതുക്കി വുളു എടുക്കുകയാണ്. നമ്മളിപ്പോ മഗ്‌രിബ് വുളു ഉണ്ടാക്കി, ഇപ്പൊ മഗ്‌രിബ് സംസാരിക്കണം, ഇനി ഇശാഖ് വുളു ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വുളു ഉണ്ടെങ്കിൽ പക്ഷെ എന്നാലും ഒരു സുന്നത്തുണ്ട്, ഏത് സുന്നത്തുണ്ട്, ഏത് തജദീദ് ചെയ്യാ പുതുക്കാന്നുണ്ട്. അങ്ങനെ പുതുക്കാണെങ്കിൽ നിയ്യത്ത് വേണം, അപ്പോഴും വേണം നിയ്യത്ത്, നിയ്യത്ത് അപ്പോഴും വെക്കണം. ഇനിയിപ്പോ മുസഹഫ് തൊടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മുസഹഫ് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടാണ്, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലും ഓതണമെങ്കിൽ വുളു വേണ്ട, സുന്നത്തേ ഉള്ളൂ. പക്ഷെ തൊടണമെങ്കിൽ ഏത് വേണം, വുളു വേണം. അപ്പൊ ആ തൊടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒളിവ് ചെയ്യുന്നു. അപ്പോഴാണെങ്കിലും ഏത് ഈ നിയ്യത്ത് അത്യാവശ്യമാണ് എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ഇനി ഇതിലെ ഇബാറത്തിലൂടെ പഠിക്കാനുള്ളത്. അപ്പൊ ഫുറൂദുഹു, ഉളുവിന്റെ ഫറലുകളാകുന്ന സിത്തത്തുന്നത് ആറെണ്ണമാണ്. അഹദുഹ, അതിൽ നിന്ന് ഒന്നാമത്തേത് നിയ്യത്തു അദാ ഈ ഫറലി ഉളുഇൻ, ഉളു എന്ന ഫറലിനെ വീട്ടുന്നു എന്ന് കരുതലാണ്. അല്ലെ ഉളുഇന്റെ ഫറലിനെ എന്നും വെക്കാം, ഉളു എന്ന ഫറലിനെ ഇലാഫി ബയാനാക്കാം, ഇലാഫി ലാമിയാക്കാം. അപ്പൊ വുളുഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് ഇതാണ് നിയ്യത്ത് വുളുഇ അദാ ഇ ഫർളി വുളുഇൻ, രണ്ടുണ്ട്. അപ്പൊ ഷറഹിൽ വുളുഇ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ വുളുഇന്റെ ഫർളിനെ അല്ലെ വുളു ഏകദേശം കുറെ ഭാഗങ്ങൾ പറത്തം വെച്ച് വന്നിരുന്നു. അപ്പൊ അതിൽ ഇടക്ക് വെച്ചാണ് ആരോ ഇതില് പിന്നെ കോള് ചെയ്ത്, ഇതില് കോള് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പിന്നെ ഒമാനിലാണ്, ഒമാനില് വാട്സപ്പ് കോൾ അലൗഡ് അല്ല, അതറിയാത്ത ആരോ ഇതിൽ വന്നാണ്. അതുകൊണ്ട് ആ പറഞ്ഞത് മുഴുവൻ ഇപ്പൊ പോയി, ഇനി രണ്ടാമത് ഒന്ന് പോരണം. അതുകൊണ്ട് പിന്നെ പേഴ്സണലായിട്ട് കിട്ടുന്ന നമ്പറാണ് ഇതോട്ടല്ലതാണ്, അത് പിന്നെ നമ്പർ വേറെയാണ്. ഇതില് വിളിക്കണ്ടെന്ന് വിചാരിച്ച് തന്നെയാണ് ഫോൺ നമ്പർ മാറ്റി കാർഡ് മാറ്റി വെക്കുന്നത്. കാരണം ഈ സംസാരിക്കുന്നതിനിടയിൽ ഫോണും കോളൊക്കെ വരുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇതിൽ ആരോ അറിയാതെ ഇതിൽ അടിച്ചു. അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുകയാണ്, പിന്നെ ഇതിലേക്ക് കോള് ചെയ്യണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ നമ്പർ പറഞ്ഞുതരണ്ട്, അത്യാവശ്യമാണെങ്കിൽ അതിലേക്ക് അടിക്കാം. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതിൽ അടിക്കരുത്, ഇതിലടിക്കുമ്പോൾ ഈ ക്ലാസ് ഇതൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിരുന്നതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറെ സമയമാണ് വേസ്റ്റ് ആകും. ഇപ്പോൾ ഏകദേശം കുറെ ക്ലാസ് നമ്മൾ വന്നിരുന്നു, ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് വരികൾ എടുത്തു, അപ്പോഴേക്കിനാണ് ഇത് വന്നത്. കുഴപ്പമില്ല, ഇൻഷാല്ലാ അറിയാതെ വന്നതല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ അർത്ഥം വെച്ച് പോരാം. അപ്പൊ ഫുറൂദുഹു, വുളുവിന്റെ ഫർളുകൾ സിത്തത്തുൻ ആറെണ്ണമാണ്. അഹദുഹ, അതിൽ നിന്ന് ഒന്നാമത്തത് നിയ്യത്തു വുളുഇൻ, വുളുഇനെ കരുതലാണ്. അതായത് നിയ്യത്തു അദാ ഇ ഫർളി വുളുഇൻ, വുളു എന്ന ഫർളിനെ വീട്ടുന്നു എന്നോ അല്ലെ വുളുഇന്റെ ഫർളിനെ വീട്ടുന്നു എന്നോ രണ്ടും കരുതൽ. ഇലാഫത്ത് ലാമിയാക്ക, അതുപോലെ തന്നെ ഇലാഫത്ത് ബയാനിയാക്ക, അല്ലെങ്കിൽ ഔ റഫ്യ ഹദസൻ, അല്ലെ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് വെക്കാം. അതായത് ചെറിയ അശുദ്ധി ഉയർത്തുന്നു നിയത്തിച്ചാൽ മതി. പക്ഷെ കാര്യ ദായ്മ ഹദസൻ, അശുദ്ധി നിത്യമായവർക്ക് ഇത് വെക്കാൻ പാടില്ല, അല്ലാത്തവർക്ക്. അപ്പൊ അതിൽ പെട്ട തന്നെയാണ് ഇസ്തിഹാദത്ത് കാരത്തി, അതുപോലെ തന്നെ പിന്നെ നിൽക്കാത്ത പിന്നെ ഗ്യാസ് പോകുന്ന ആളുകൾ ഉണ്ടാവും, അതുപോലെ പിന്നെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ രോഗമുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇവർക്കൊക്കെ ഈ പറഞ്ഞത് തന്നെയാണ് ബാധകം. ഈ നിയ്യത്ത് വേണം ഏതിൽ വരെ വേണം, ഹത്താഫിൽ വുളുവിൽ മുജദ്ദിദി, പുതുക്കിണ്ടാക്കുന്ന വുളുവിൽ വരെ എന്ന് വെച്ചാൽ മഗ്‌രിബിക്ക് വുളു എടുത്തു, ഇനി ഇശാഖർ വുളു എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ വുളു എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു വുളു ഉണ്ടല്ലോ വിചാരിച്ചിട്ട് അവിടെ നിയ്യത്ത് വേണ്ടെന്ന് കരുതണ്ട, അവിടെയും നിയ്യത്ത് വേണം.
അല്ലെങ്കിൽ എന്ത് എന്ത് നിയത്തു കാവി ത്വഹാറത്തി അനുഹു അല്ലെങ്കിൽ ഹദസിനെ തൊട്ടുള്ള ശുദ്ധീകരണം ചെയ്യുന്നു എന്ന് നിയത്തു വെച്ചാലും ശരിയാകും. അല്ലെങ്കിൽ അവി ത്വഹാറത്തിൽ നഹവി സ്വലാത്ത് നിസ്കാരം പോലോത്തിനു വേണ്ടി ശുദ്ധീകരണം ചെയ്യുന്നു എന്ന് വെച്ചാലും സഹിയാകും. പക്ഷെ ഇതൊന്നും ദായിമുൽ ഹദസിന് പറ്റൂല, മുസ്തഹാദത്ത് കാലത്തേക്ക് പറ്റൂല, ഞാൻ ആ എണ്ണിയ ആളുകൾക്കൊന്നും പറ്റൂല. ഇല്ല നഹവി സ്വലാത്തിൻ എന്ന് വെച്ചാൽ നിസ്കാരം പോലോത്തിനുള്ള ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ വുദു ചെയ്യുന്നു എന്ന് കരുതിയാൽ മതി. ആ പോലോത്ത് എന്തിനാലും മിമ്മ ലാ യുബാഹു ഹലാൽ മിമ്മ ഒന്ന് ലാ യുബാഹു ആ ഒന്ന് ഹലാലാവുകയില്ല ഇല്ലാ ബിൽ വുദു ഈ വുദു കൊണ്ടല്ലാതെ. അപ്പൊ വുദു കൊണ്ടല്ലാതെ ഹലാലാവാത്ത എന്തൊക്കെയുണ്ടോ ആ ഓരോ കാര്യത്തിന്റെയും ശുദ്ധീകരണത്തിനെയാണ് ഞാൻ കരുതുന്നത് എന്ന് നിയത്ത് വെച്ചാൽ മതി. ഔ ഇസ്തിബാഹത്തി മുഫ്തഖറിൻ ഇലാ വുദുഇൻ അല്ലെ വുദുവിലേക്ക് ആവശ്യമായ ഒന്നിന്റെ ഹലാലിനെ ഞാൻ കരുതി, ഒന്ന് ഹലാലാവലിനെ കരുതി. വുദുവിലേക്ക് ആവശ്യമാണ് ആ കാര്യം ചെയ്യാൻ, പിന്നെ വുദുവിലേക്ക് ആവശ്യമുണ്ട് ഈ കാര്യം ചെയ്യാൻ. അപ്പൊ ആ കാര്യം ഹലാലാവണമെങ്കിൽ അതിന്റെ ഇസ്തിബാഹത്തിനാൽ അതിന്റെ ഹലാലാവും, അത് ശരിയാവണമെങ്കിൽ അതിന്റെ സിഹത്തിന് വേണമെങ്കിൽ എന്ത് വേണം വുദു വേണം, അങ്ങനത്തെ ഒന്നിനെ ഞാൻ കരുതി. അതേതുപോലെ കസ്വലാത്തി നിസ്കാരം പോലെ ഇപ്പൊ മസ് മുസാഫിൻ മുസാഫിനെ തൂടുക ഇതിന് വുദു നിർബന്ധമാണ്. എന്നാൽ വലാ യക്ഫി മതിയാവുകയില്ല എന്ന് പറഞ്ഞാല് അസഹായ അഭിപ്രായ പ്രകാരം മതിയാവുകയില്ല. അപ്പൊ അസഹന്റെ മുഖാബില മറ്റു കിതാബുകളിൽ പറ്റുമെന്ന് പറയും, അത് ഉത്തമതല്ല പ്രബലമായതല്ല, പ്രബലമായതിന്റെ അഭിപ്രായത്തിന്റെ എതിരുള്ളൊരു അഭിപ്രായമായിട്ട് അതിനെ മനസ്സിലാക്കണം. ഇവിടെ മുഴുത്തമതേ പറയൂ ഫത്വുൽ മുഈനിൽ, അത് തന്നെയാണ് ഫത്വുൽ മുഈനിന്റെ പ്രത്യേകതയും ഏതൊരു മസലയും അതിന്റെ പ്രബലമായ മുഴുത്തമതായ അഭിപ്രായം. മസല പറയാൻ എടുക്കേണ്ട കിതാബും ഫത്വുൽ മുഈനാണ്, അത് മഹല്ലി ഒന്നുമല്ല. മഹല്ലിൽ ഖാലുണ്ടാവും, ഖൈറുണ്ടാവും, അദ്ഹർ ഉണ്ടാവും, ദുഹൂർ ഉണ്ടാവും, അസഹ ഉണ്ടാവും, സഹീഹ് ഉണ്ടാവും, ഔജഹ് ഉണ്ടാവും, വജഹ് ഉണ്ടാവും, ഒരുപാടവിടെ പോവും. അപ്പൊ അതിൽ ഏതാ മുഴുത്തമതി എന്നുള്ളത് കൺഫ്യൂഷൻ ആവും. അപ്പൊ അത് ഫത്വൽമീനിൽ വരികയില്ല. അപ്പൊ ഫത്വൽമീനെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഓതി പഠിച്ചുകൊണ്ടാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആധികാരിക സംഘടനയുടെ അധ്യക്ഷന പദവിയിൽ ഇരുന്ന മഹാനായ കുത്തബി മുഹമ്മദ് മുസ്ലിയാരൊക്കെ എങ്ങോട്ട് പോകുകയാണെങ്കിലും കേസ് ഉണ്ടാവും, ഒരു കേസ് ഉണ്ടാവുമല്ലോ, ആ കേസിനകത്ത് ഫത്വൽമീനായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്. അപ്പൊ വലാ യക്ഫി മതിയാവുകയില്ല. നിയ്യത്തു ഇസ്തിബാഹത്തിമ ഒന്നിന്റെ ഹലാലിനെ കരുതൽ യുന്തബു ലഹു ആ ഒന്നിനക്ക് സുന്നത്താണ്, അൽ വുളൂ വുളൂ സുന്നത്താണ്. അപ്പൊ വുളൂ സുന്നത്തായ ഒന്നിന്റെ ഇസ്തിബാഹത്തിനെ കരുതുന്നു അത് മതിയാവുകയില്ല. അതേതുപോലെയൊക്കെ ഖിറാഅത്തുൽ ഖുർആനി ഖുർആൻ ഓതും പോലെ ഖുർആൻ ഓതാൻ എന്ത് വേണം, വുളൂ എടുക്കൽ സുന്നത്താണ്. ഹദീസ് ഓതാനും വേണം, ഫിഖ്ഹിന്റെ കിതാബ് ഓതാനും വേണം, ഇതിനൊക്കെയും സുന്നത്താണ്. വുളൂ എല്ലാ സമയത്തും നല്ലത് തന്നെയാണ്, ഖബറിൽ നമുക്ക് നേരെ പോയി കിടക്കാലോ, നുരുമ്പൂലല്ലോ. അപ്പൊ അതെല്ലാം പ്രത്യേകതകൾ വുളുവിനുള്ളതാണ്. അപ്പോ അതുപോലെ തന്നെ വക്ക ദുഹൂരി മസ്ജിദിൻ പള്ളിയിൽ പ്രവേശിക്കും പോലെ സിയാർത്തി ഖബറിൻ ഖബർ സിയാർത്തി ഇതിനൊക്കെ വുളു സുന്നത്താണ്. അപ്പൊ ആ വുളു സുന്നത്താണ് സുന്നത്തായ വുളു ഇതെന്തിനൊക്കെ വുളു സുന്നത്താണ്. അപ്പൊ അങ്ങനത്തെ ഒന്നിനെ ഹലാലാവാൻ വേണ്ടിയിട്ട് എന്ന് നിയ്യത്ത് വെച്ചാൽ മതിയാവുകയില്ല എന്ന് പറഞ്ഞാൽ ആ നിയ്യത്ത് കൊണ്ട് ഫർള് എടുക്കാൻ പറ്റൂല. ഏത് ഫർള് എടുക്കാൻ പറ്റൂല, നിസ്കരിക്കാൻ പറ്റൂല, സുജൂദ് ചെയ്യാൻ പറ്റൂല, മുസാഫിനെ തൊടാൻ പറ്റൂല, ആ പറഞ്ഞൊന്നും അതുകൊണ്ട് പറ്റൂല. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. നവല്ല അസലു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് നിയ്യത്ത് വേണം നിയ്യത്ത് വേണം എന്ന് കുറെ ഒച്ചട്ടല്ലേ പറയുന്നത്. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താണ്, അതിന്റെ ദലീൽ എന്താണ്? ഈ വുജൂബിൻ നിയ്യത്ത് നിയ്യത്ത് വുജൂബാണ് എന്നതിലുള്ള ദലീൽ ഖബറു ഹദീസാണ്. എന്താ ഹദീസ്? ഇന്നമല്ലാമാലു ബിൻ നിയാത്ത്, അമലുകളുടെ സിഹത്ത് അമലുകൾ സഹീഹാവുന്നത് നിയ്യത്ത് കൊണ്ടാണ്. ലാ കമാലുഹ അമലിന്റെ പരിപൂർണതയല്ല. ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഭക്ഷണം പറഞ്ഞാൽ പെട്ടെന്ന് തിരി, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിഷം തിരിക്കണം. അങ്ങനെ വീട്ടിൽ വന്നപ്പോ ചോറുണ്ട്, അതിലേക്ക് ഒരു കറിയുണ്ട്, അൽഹംദുലില്ലാ കഴിഞ്ഞ് നമ്മളതിന്റെ സിഹത്ത് കിട്ടി. ഭക്ഷണം കഴിക്കാൻ വിശപ്പ് അടക്കുക എന്നുള്ള കാര്യപ്പാട് സഹിയായി. ഇനി അതിന്റെ കൂടെ പപ്പടം പൊരിച്ചുകൊണ്ട് അച്ചാറുണ്ട്, വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാൻ, കമാലിയത്തായി. അത് കഴിഞ്ഞിട്ട് ഒരു പേട്ട ഒരു കപ്പ് ഐസ്ക്രീം കിട്ടിയാലോ നല്ലോണം തമാമായി. അപ്പൊ അതൊക്കെ അതിന്റെ പരിപൂർണതകളാണ്. പക്ഷെ ഈ ചോറും കറിയും എന്ന് പറഞ്ഞാൽ എന്റെ സിഹത്താണ്. ചോറ് കിട്ടിയായിക്കൊന്നുമില്ല, ഒരു പിന്നെ ഉപ്പോ അല്ലെങ്കിൽ എണ്ണ കുഴക്കാനും ഇല്ല, വെറും ചോറുണ്ട്. അപ്പോഴെന്താവും, അത് അതിന്റെ സിഹത്ത് ഉണ്ടെന്ന് നമ്മൾ പറയില്ലല്ലോ. എന്ന പോലെ ഇവിടെ ഈ സാധനത്തിന്റെ, അതായത് വുളു എന്ന സാധനത്തിന്റെ സിഹത്ത് തന്നെ ഈ നെയ്യത്തും വേണം, അല്ലാതെ കമാലിയത്ത് എന്ന് പറഞ്ഞ ആളുണ്ട്. കമാലിയത്തിന് എടുത്തു പറയാൻ കാരണം പിന്നെ ഹനഫി മദ്ഹബില്, അതായത് മറ്റു മദ്ഹബുകാർക്ക് ഈ നെയ്യത്തിന് ഇത്ര ഗൗരവല്ല. അപ്പൊ ഓലോടുള്ള ഒരു ചെറിയ കുത്താണ് എന്ത് കമാല് എന്ന് പറഞ്ഞത് വളരെ മനസ്സിലായിട്ടുണ്ടാവും. ഓർക്ക് എന്ത് വേണം, നെയ്യത്ത് വേണ്ടെന്നാണ്. ഓലിങ്ങനെ വരുന്നതിനെ അതിനല്ലേ ചോറൊക്കെ വിളമ്പിച്ചിട്ട് പിന്നെ മുമ്പിൽ പോയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാട്ടിടാൻ അല്ല ചോറിക്കാനാണെന്നൊക്കെ ഓര് പറയാം, അതൊരു അക്കലിനുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഇത് ആണ് എന്നുള്ള തഹക്കീക്ക് കിട്ടാനും സൂക്ഷ്മതയുമാണ് ഷാഫി മദ്ഹബ്. അതുകൊണ്ട് അത് കൊണ്ടുവന്നേ തീരൂ എന്ന് തന്നെയാണ് ഷാഫി മദ്ഹബിന്റെ മസല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അത് മനസ്സിലാക്കി തന്നിട്ടുമുണ്ട്. അപ്പോ ഇത് ഈ കമാലിയത്തിന് നല്ല, കമാലിയത്തിന് എന്തുവേണം നെയ്യത്ത് വേണം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഹനഫി മദ്ഹബ്. അപ്പൊ ആ പറഞ്ഞ മദ്ഹബിനെ ഒന്ന് ഗണിക്കുകയാണ് ഈ കമാല് എന്നാണ് ഇബാറത്ത് കൊണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. വൈജിബു ഖർനുഹ, ഞാൻ നെയ്യത്തിനെ അന്യരിപ്പിക്കൽ നിർബന്ധമാണ്. എന്താ ഉവലി വസലി ജുസീമിന്,
ഇൻഷാല്ലാ അവിടെ നിൽക്കട്ടെ. ഞാൻ നേരത്തെ ഇതുവരെ പറഞ്ഞു വന്നിരുന്നു, അപ്പോഴേക്കിനാണ് അത് വന്നത്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് നാളെ അടുത്ത ദിവസം പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.